ഒമിക്രോൺ വഴിയുള്ള കോവിഡ് ബാധയും തുടർന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങളും കൂടുതൽ ഗൗരവത്തോടെ കാണണമെന്ന മുന്നറിയിപ്പാണ് ലോകാരോഗ്യ സംഘടന നൽകുന്നത്. കോവിഡാനന്തര പ്രശ്നങ്ങളെ ലോങ് കോവിഡ് എന്നാണ് വിളിക്കുന്നത്. കോവിഡ് വന്നുപോയി ഏതാനും ആഴ്ചകൾക്കോ മാസങ്ങൾക്കോ ശേഷം പ്രത്യക്ഷപ്പെടുകയും കുറച്ചു കാലത്തേക്ക് നിലനിൽക്കുകയും ചെയ്യാവുന്ന അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇവ. കോവിഡ് ബാധിതരിലെ മൂന്നിലൊന്ന് ആളുകൾക്കും ലോങ് കോവിഡ് വരാമെന്നാണ് പൊതുവെ കരുതപ്പെടുക. ഇതിൻ്റെ തീവ്രത ഏറിയും കുറഞ്ഞുമായിരിക്കും. തളർച്ച, ശ്വാസതടസ്സം, മാനസികമായ ക്ഷീണവും ആശയക്കുഴപ്പവും നമ്മുടെ തിരിച്ചറിയൽ കഴിവുകളെ തടസ്സപ്പെടുത്തുന്ന ബ്രെയിൻ ഫോഗ് എന്ന അവസ്ഥ, ഉത്കണ്ഠ, പേശികളിലെയും സന്ധികളിലെയും വേദന, ചുമ, ഉറക്കമില്ലായ്മ, ശ്രദ്ധക്കുറവ് തുടങ്ങിയവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ. കോവിഡ് ബാധിച്ച് ആശുപത്രിയിലാകുന്നവർക്കാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് തുടക്കത്തിലും കരുതപ്പെട്ടതെങ്കിലും നേരിയ വൈറസ് ബാധയുള്ളവരിലും അപൂർവമായി ലോങ് കോവിഡ് ബാധിക്കാമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. കോവിഡ് മാറിയ ഉടൻ തന്നെ കാണപ്പെടുന്ന ക്ഷീണത്തെയല്ല ലോങ് കോവിഡ് എന്ന് വിശേഷിപ്പിക്കുന്നത്. കോവിഡ് വന്നു മാറിയ ശേഷം ഒന്നോ രണ്ടോ മാസങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ് അത്. കുറച്ചുകൂടി സാരമായി ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇവ. ഒമിക്രോൺ ഒരു ആശ്വാസമാണ്. അത് നാച്ചുറൽ വാക്സിനാണ്. വന്നുപോയാൽ കുത്തിവെപ്പ് എടുക്കാതെ തന്നെ വാക്സിനേക്കാൾ മെച്ചപ്പെട്ട പ്രതിരോധം കിട്ടും എന്നിങ്ങനെ വ്യത്യസ്ത വാദങ്ങൾ വാട്സാപ്പ് സന്ദേശങ്ങളായി ലഭിക്കുന്ന കാലമാണിത്. കോവിഡിലെ അപകടം പിടിച്ച ശ്വാസകോശ പ്രശ്നങ്ങൾ ഒമിക്രോൺ വഴി ബഹുഭൂരിപക്ഷത്തിനും ഉണ്ടായില്ല എന്നത് പരിഗണിക്കുമ്പോൾ ഒമിക്രോൺ നാച്ചുറൽ വാക്സിനാണല്ലോ എന്ന ആശ്വാസം സ്വാഭാവികമാണ്. ലോങ് കോവിഡ് ആരോഗ്യ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞാൽ വെറുതെ ഇരുന്ന് വിശ്രമിക്കണമെന്ന തെറ്റിദ്ധാരണയും ചിലർക്കെങ്കിലും ഉണ്ട്. എന്നാൽ അങ്ങനെ ചെയ്താൽ അസുഖങ്ങൾ കൂടാനാണ് ഏറെയും സാധ്യത. എപ്പോഴും സജീവമായിരിക്കണം. കോവിഡ് മാറിയതിനു ശേഷം മെല്ലെ വ്യായാമം ആരംഭിക്കാം. ശ്വസന വ്യായാമങ്ങളും ചെയ്തു തുടങ്ങാം. ലോങ് കോവിഡ് പ്രശ്നങ്ങൾ കോവിഡിൻ്റെ തുടക്കം മുതൽ തന്നെയുണ്ട്. പലതരം പ്രശ്നങ്ങൾ പല രീതിയിൽ ബാധിക്കുന്നത് കൊണ്ട് തന്നെ കോവിഡാനന്തര ചികിത്സ എന്നതിനെ ഗൗരവത്തോടെ കാണണമെന്ന മുന്നറിയിപ്പും ആരോഗ്യ വിദഗ്ധർ നൽകിയിരുന്നു. എന്നാൽ ഒമിക്രോണിൽ നിന്ന് പ്രശ്നമുണ്ടാകുമെന്ന് തികച്ചും അപ്രതീക്ഷിതമാണ്. ശ്വാസകോശത്തെ ഗൗരവമായി ബാധിക്കുന്നില്ല എന്നതിനാലായിരുന്നു ഈ ധാരണ ശക്തമായത്. എന്നാൽ പുതിയ പഠനങ്ങൾ പ്രകാരം ശ്വാസതടസ്സം മുതൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ വരെ ലോങ് കോവിഡായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. കോവിഡ് നെഗറ്റീവായി 3 മാസത്തിന് ശേഷമാണ് ഇത്തരം ലോങ് കോവിഡ് ലക്ഷണങ്ങൾ സാധാരണ പ്രത്യക്ഷപ്പെടുകയെന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നു. വൈറസ് ബാധ ശരീരത്തിലെ ആന്തരികാവയവങ്ങളെയും കോശവ്യൂഹത്തെയും എങ്ങനെയെല്ലാം ബാധിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഭാവിയിൽ ഇവ എങ്ങനെ പ്രശ്നമാകുമെന്നതിൻ്റെ അടിസ്ഥാനം. അതേസമയം ലോങ് കോവിഡ് പ്രശ്നങ്ങൾ ജീവൻ തന്നെ അപകടത്തിലാക്കുന്ന സ്ഥിതി അപൂർവമെന്ന് വിദഗ്ധർ പറയുന്നു. പലതും കൃത്യമായ ശ്രദ്ധയും പരിചരണവും കൊണ്ട് മാറ്റിയെടുക്കാം എന്നതേയുള്ളൂ. എന്നാൽ എങ്ങനെ ലോങ് കോവിഡ് ഒഴിവാക്കാമെന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേയുള്ളൂ. കോവിഡ് തന്നെ വരാതെ നോക്കുക. സാമൂഹിക അകലം, മാസ്ക്, വ്യക്തിശുചിത്വം എന്നിവ തന്നെയാണ് ഇപ്പോഴും പ്രധാന പ്രതിരോധ മാർഗം. വിരലിലാവുന്ന പഠനങ്ങൾ നടന്നിട്ടുള്ളൂവെങ്കിലും മുതിർന്നവർക്ക് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് കുട്ടികളിലെയും സ്ഥിതിയെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.